ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് നമ്മുടെ അടുത്തൊരു ഭാഗത്തേക്ക് കടക്കാം. പേസ് ഓഫ് ഇക്വേഷൻ അഥവാ സമവാക്യ ജോഡികൾ, ഇതിലെ പ്രധാനമായിട്ട് നമുക്ക് ഈ പാഠത്തിലേക്ക് പഠിക്കാനുള്ള ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. ടു ഇക്വേഷൻസ് അഥവാ രണ്ടു സമവാക്യങ്ങൾ, ഇതുവരെ നമ്മൾ എന്തായിരുന്നു, ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇതുവരെ പഠിച്ച ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ചെയ്യാൻ പറ്റുമായിരുന്നു. ചിലത് മനക്കണക്ക് ഉപയോഗിച്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, വളരെ സിമ്പിൾ ആയിരുന്നു. ഈ ടു ഇക്വേഷൻസ് അഥവാ രണ്ട് സമവാക്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇനിയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ആവശ്യമായി വരും. ആ രണ്ട് സമവാക്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രണ്ട് സമവാക്യങ്ങളും കൂടി നമുക്ക് സോൾവ് ചെയ്തിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം നോക്കാം. നമ്മളോട് പറയാണ് രണ്ട് പേനയും മൂന്ന് നോട്ട് ബുക്കും മേടിച്ചപ്പോ 40 രൂപയായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ട് പേനയും 5 നോട്ട് പുസ്തകം മേടിച്ചപ്പോ 60 രൂപയായി എന്ന് പറഞ്ഞു. ഒരു കുട്ടി ഒരു സ്റ്റോറിൽ നിന്ന് രണ്ട് പേനയും മൂന്ന് നോട്ട് ബുക്കും മേടിച്ചപ്പോ 40 രൂപയും രണ്ട് പേനയും 5 നോട്ട് പുസ്തകം മേടിച്ചപ്പോ 80 രൂപയുമായി. അപ്പൊ ഒരു പേനയുടെ വില എത്രയാണ്, ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ നിങ്ങൾക്ക് ചോദ്യം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ചോദ്യം നിങ്ങൾ കണ്ടു. അപ്പോ പേനയുടെ വില നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്ന് കൊടുക്കാം അല്ലെ, പെന്നിൽ എക്സ്. ഇനി നോട്ട് പുസ്തകത്തിന്റെ വില, നോട്ട് ബുക്കിന്റെ വില നമ്മൾ എന്ത് ചെയ്തു, വൈ എന്ന് വിളിച്ചു. നോട്ട് ബുക്കിന്റെ വില എന്ത് കൊടുത്തു, വൈ എന്നും കൊടുത്തു. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് അഥവാ സമവാക്യങ്ങൾ എന്നുള്ള പാഠത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോന്നിനും ഓരോ വേരിയബിൾ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പെന്നിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു, നോട്ട് പുസ്തകത്തിന് ഞാൻ എന്ത് ചെയ്തു, വൈ എന്ന് വിളിച്ചു. പെന്നിന്റെ വില എക്സും നോട്ട് ബുക്കിന്റെ വില വൈയുമായിട്ട് കൊടുത്തു. ആദ്യം എന്താണ് ചെയ്തത്, രണ്ട് പേനയും മൂന്ന് നോട്ട് പുസ്തകവുമാണ് മേടിച്ചത്. അപ്പോഴാണ് അതായത് 40 രൂപയായത്. അതായത് രണ്ട് പേനയുടെ വില 2x പ്ലസ് മൂന്ന് നോട്ട് ബുക്ക് സമം എത്രയാ, 40 രൂപ. രണ്ട് പേനയും മൂന്ന് നോട്ട് ബുക്ക് കൂടെ മേടിച്ചപ്പോ എത്രയായി, 40 രൂപയായി. അതുപോലെ തന്നെ രണ്ട് പേനയും 5 നോട്ട് പുസ്തകം കൂടെ മേടിച്ചപ്പോ എത്ര രൂപയായി, 60 രൂപയായി. എത്രയായി, 60 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ രൂപ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, പെന്നിന്റെയും നോട്ട് പുസ്തകത്തിന്റെയും വിലയാണ്. റെഡി? അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, രണ്ട് ഇക്വേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, എക്സും വൈയുമായിട്ട് രണ്ട് ഇക്വേഷൻ ആയി വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതിലെ എക്സിനെയോ വൈനെയോ എന്ത് ചെയ്യണം, കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ കളയാൻ വേണ്ടിയിട്ട് രണ്ടിന്റെയും മുമ്പിലുള്ള സംഖ്യ, രണ്ടിന്റെയും അതായത് എക്സിന്റെയോ വൈന്റെയോ മുമ്പിലുള്ള സംഖ്യ ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നിന്റെ ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ വേരിയബിളിനെ കളയാനാണ് എളുപ്പം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കൂ, ഇവിടെയും 2x ആണ്, ഇവിടെയും 2x ആണ്, രണ്ടിന്റെ മുമ്പിലും എക്സിന്റെ മുമ്പിലും എന്താണ്, 2 ആണ്. അപ്പൊ ഈ എക്സിനെ കളയാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, ഒന്നിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. അതായത് ഇക്വേഷൻ 2-ൽ നിന്ന് 1 കുറച്ചാൽ അല്ലെങ്കിൽ 1-ൽ നിന്ന് 2 കുറച്ചാൽ എന്ത് ചെയ്യും, എക്സ് എന്ന വേരിയബിൾ എന്ത് ചെയ്യും, പോയി കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ വില 60, 40. അപ്പൊ നമുക്ക് മൈനസിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. അല്ലാതെ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ നിന്നാൽ എന്ത് ചെയ്യും, മൈനസ് ഒക്കെ ആയി മാറും, നമുക്ക് ഉത്തരം കിട്ടും, ചെറിയ ചെറിയ കൺഫ്യൂഷൻ വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോവാം. അതിനെന്ത് ചെയ്തു, അതുകൊണ്ട് ഇക്വേഷൻ 2-ൽ നിന്ന് 1, മറ്റേത് 1-ൽ നിന്ന് 2 കുറച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും, പക്ഷെ എന്ത് ചെയ്യും, മൈനസ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ, അത് വരാതിരിക്കാനാണ് എന്ത് ചെയ്തത്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പോയത്. അപ്പൊ എന്ത് ചെയ്തു, 2x + 5y = 60 ആണ് നമുക്കറിയാം അല്ലെ. നമ്മൾ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കാനുള്ള കാരണം എന്താണ്, ഇങ്ങനെ രണ്ട് സമവാക്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഇക്വേഷനുകളായി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിന്റെയോ വൈന്റെയോ വില കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ എക്സ് പോകണം അല്ലെങ്കിൽ വൈനെ കളയണം. എക്സിനെയോ വൈനെയോ നമ്മൾ കളയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ കളയാണ് ഇവിടെ ഏതാ പറ്റുക, എക്സ് ആണ് പറ്റുക. അതിന്റെ കാരണം എന്താണ്, എക്സിന്റെ മുമ്പിലും ഇവിടുത്തെ എക്സിന്റെ മുമ്പിലും 2 ആണ്, രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ മുമ്പിലും എന്താണ്, 2 ആണ്. അപ്പൊ 2-ൽ നിന്ന് 2x, അതായത് 2x നിന്ന് 2x കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അങ്ങോട്ട് കളയാം. അപ്പൊ എക്സിനെയാണ് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്നത്. വൈനെ കളയാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, പക്ഷെ വൈന്റെ ഇവിടെ എന്താണ്, 3y ആണ്, ഇവിടെ എന്താണ്, 5y ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വളരെ സിമ്പിൾ ആയിട്ട് കളയാൻ പറ്റില്ല, ചെറിയ ചെറിയ വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റും. അത് നമ്മൾ തൊട്ടടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെയാണ് കളയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഇത് നേരിട്ട് ഡയറക്റ്റ് വളരെ സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചു. അപ്പൊ എന്ത് തോന്നുന്നു, 2x ഇവിടെ നിന്ന് തോന്നുന്നു 3y + 40, എന്ത് ചെയ്തു, കുറച്ചു. എന്ത് തോന്നുന്നു, 2x നിന്ന് 2x കുറച്ചാൽ എത്രയാ, 0. 5y നിന്ന് 3y കുറച്ചു, എത്ര വന്നു,
60 നിന്ന് 40 കുറച്ചു എത്രയാ? 60 40 കുറച്ചാല് 20. 2y സമം എത്ര കിട്ടി? 2y സമം എത്ര കിട്ടി? 2y സമം എത്ര കിട്ടി? 20 എന്ന് കിട്ടി. അപ്പൊ എന്ത് കിട്ടി? y എത്രയാ? ഡിവൈഡ് ചെയ്താൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത സാധനത്തിന് അപ്പുറത്ത് ഉണ്ടാവും എന്താവും? ഡിവിഷൻ ആവും. അപ്പൊ എന്താ 20/2 എത്രയാ? 10. വൈന്റെ വില 10 ആണെന്ന് കിട്ടി. വൈ ഇസ് ഈക്വൽ ടു 10. അപ്പൊ ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണ്? 10 രൂപയാണെന്ന് മനസ്സിലായി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? പെന്നിന്റെ വില കണ്ടുപിടിക്കണം അല്ലെ? പെന്നിന്റെ വില കണ്ടുപിടിക്കാൻ ഒന്നിന്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ, അതായത് ഇക്വേഷൻ 1-ലോ അല്ലെങ്കിൽ ഇക്വേഷൻ 2-ലോ, അതായത് സമവാക്യം 1-ലോ സമവാക്യം 2-ലോ എന്ത് ചെയ്യാ? ആ കിട്ടിയ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് വൈന് പകരം, ഇവിടെ വൈന് പകരം 10 ചേർക്കാം, അല്ലെങ്കിൽ ഇവിടെ വൈന് പകരം 10 ചേർക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണമായിട്ട് ഞാൻ എന്ത് ചെയ്യാണേ, ഒന്നാമത്തെ ഇക്വേഷൻ എടുത്തു എന്ത് ചെയ്തു? ഒന്നാമത്തെ ഇക്വേഷൻ 2x + 3y = 40 ആണെന്നറിയാം. വൈന്റെ വില എന്ത് കിട്ടിയിട്ടുണ്ട്? 10 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ വൈക്ക് പകരം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഈ വൈക്ക് പകരം എന്ത് ചെയ്തു? ആ വൈന്റെ വില ആയിട്ടുള്ള 10 കൊടുത്തു അല്ലെ? ആ വൈക്ക് പകരം എന്ത് ചെയ്തു? ആ വൈന്റെ പകരം ആയിട്ടുള്ള 10 വൈന്റെ വില എന്ത് ചെയ്തു? 10 ആണ് അല്ലെ? വൈ എന്താണ്? 10 ആണെന്ന് കിട്ടി. അപ്പൊ ആ വൈന്റെ പകരം എന്ത് ചെയ്തു? 10 എന്ന് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? 2x + 3 × 10 എത്രയാ? 30. 30 = 40 അല്ലെ? 2x + 30 = 40. അവിടെ എന്ത് കിട്ടി? 2x + 30 = 40 അല്ലെ? അവിടെ നിന്ന് കിട്ടി 2x വില കിട്ടി. എങ്ങനെയാണ്? ഈ 30 അപ്പുറത്തോട്ട് കൊണ്ടുപോയി, +30 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോ എന്തായി? -30. 2x = 40 +30 അങ്ങനെ പോകുമ്പോ എന്തായി? -30. 2x = എത്ര കിട്ടി? 2x = 10. എക്സ് എത്രയാ? 2x = എത്ര എന്നോ? 2x = 10 എന്ന് വന്നു. 2x എത്ര കിട്ടി? 2x = 10 എന്ന് കിട്ടി അല്ലെ? അപ്പൊ എക്സ് കണ്ടുപിടിക്കാൻ ചെയ്താൽ മതി, 2-നെ ഡിവൈഡ് ചെയ്താ പോരെ. 10 കൊണ്ട് 2-നെ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടി? x = 5. അപ്പൊ പെന്നിന്റെ വില എത്രയാണ്? 5 രൂപയാണെന്നും കിട്ടി. നോട്ട് പുസ്തകത്തിന്റെ വില 10 രൂപയാണെന്നും കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഈ ചോദ്യം ചെയ്തു. തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് വളരെ സിമ്പിൾ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. കാരണം എന്താണ്? ഇവിടെയും 2x വന്നു, ഇവിടെയും 2x വന്നു. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്താൽ 2x ഉം 2x ഉം കൂടെ 0 ആയിപ്പോയി അല്ലെ? രണ്ട് സമവാക്യങ്ങൾ ഉണ്ടാക്കാനും എളുപ്പമായിരുന്നു. ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? നോട്ട് പുസ്തകത്തിന് അല്ലെങ്കിൽ പെന്നിന് എക്സ് എന്നും വിളിച്ചു, നോട്ട് പുസ്തകത്തിന് വൈ എന്നും വിളിച്ചു. പിന്നെ എന്ത് ചെയ്തു? രണ്ട് നോട്ട് പുസ്തകവും 3 പെന്നും ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? 2x + 3y = എന്ത് ചെയ്തു? 40 എന്ന് എഴുതി. പിന്നെ എന്ത് മേടിച്ചിട്ടുണ്ടായിരുന്നത്? രണ്ട് നോട്ട് പുസ്തകവും 3 പെന്നും അല്ല സോറി, രണ്ട് നോട്ട് പുസ്തകവും 5 പെന്നും എത്രയാ? 60. അപ്പൊ അത് എഴുതി വെച്ചു. 2x + 5y = 60. അപ്പൊ ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി. സമവാക്യം 1 കിട്ടി, സമവാക്യം 2 കിട്ടി. ഇനി എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? എക്സിനെയോ വൈനെയോ കളയണം, ഏതെങ്കിലും ഒന്നിനെ കളയണം. ഏറ്റവും എളുപ്പത്തിൽ കളയാൻ പറ്റുന്ന ഏതാണ്? എക്സ് ആണ്. കാരണം ഇവിടെയും 2x ഉണ്ട്, ഇവിടെയും 2x ഉണ്ട്. അപ്പൊ 2x നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്നാണ് കുറച്ചു. ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിന്ന് ഒരു ഇക്വേഷൻ കുറച്ചു. ഇവിടെ തരുന്നത് 2-ൽ നിന്ന് 1-ാമത്തെ ഇക്വേഷൻ കുറച്ചു. അപ്പൊ ഈ 2x കൂടെ പോയി അല്ലെ? പിന്നെ എന്തേ ഉള്ളൂ? 5-ൽ നിന്ന് 3 കുറച്ചപ്പോ 2y. 60-ൽ നിന്ന് 40 കുറച്ചപ്പോ 20. അതിൽ നിന്ന് കിട്ടി y = 10 എന്ന് കിട്ടി. ചെയ്തില്ലേ? അപ്പൊ ഈ ചോദ്യത്തിൽ സിമ്പിൾ ആവാൻ കാരണം എന്താണ്? 2x ആയി പോയി. ചില ചോദ്യത്തിൽ എന്ത് വരും? ഇതുപോലെ ഒന്നും തുല്യമായിട്ടുള്ളതായിട്ട് വരില്ല. അപ്പൊ ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ എന്തായിട്ട് മാറ്റേണ്ടി വരും? തുല്യമാക്കി മാറ്റേണ്ടി വരും. എന്തിനാണ് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് തുല്യമാക്കി മാറ്റേണ്ടി വരും? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അതിനെ ഒറ്റയടിക്ക് കുറച്ച് കളയാൻ വേണ്ടിയിട്ട്. അതായത് രണ്ടിനെയും കൂടി കുറയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിള്, രണ്ട് ഇക്വേഷനും തമ്മിൽ കുറയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിള് പോയി കിട്ടണം. നമുക്ക് എപ്പോഴും പെയേഴ്സ് ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായി എന്താണ്? രണ്ട് ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിള് എപ്പോഴെങ്കിലും കുറയ്ക്കുമ്പോഴോ കൂട്ടുമ്പോഴോ എന്തായി മാറണം? അത് 0 ആയി മാറണം. ഇവിടെ നമ്മളെ അധിക കേസിൽ എന്താ ചെയ്യല്? രണ്ട് ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കുക ചെയ്യല്. ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കൂട്ടേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? ഒരു വേരിയബിള് 0 ആയി മാറും. അപ്പൊ നിങ്ങൾ ആകെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുള്ളൂ, എന്ത് ചെയ്യണം? രണ്ട് ഇക്വേഷൻസ് വന്നു കഴിഞ്ഞാൽ ഒരു വേരിയബിളിനെ, അതായത് എക്സിനെയോ വൈനെയോ എന്തായി മാറ്റുക? 0 ആക്കി മാറ്റുക. അതായത് വൈന്റെ ടേംസിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എക്സിന്റെ ടേംസിലേക്ക് കൊണ്ടുവരിക. റെഡി? ഇതുപോലെ ചെയ്ത പോലെ ഇവിടെ എന്താ ചെയ്തത്? നമ്മളെ എക്സിനെ 0 ആക്കി മാറ്റി.
അപ്പോൾ ഇവിടെ എളുപ്പത്തിൽ എക്സിനെ സീറോ ആക്കി മാറ്റാൻ പറ്റി, കാരണം എന്താണ് രണ്ടും രണ്ട് എക്സ് ആയിരുന്നു. ചില കേസിൽ നമുക്ക് എന്ത് വരില്ല, ഒരേപോലെ വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരേപോലെ ആക്കേണ്ടി വരും. അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ആക്കുക, അതെങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചോദ്യം. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൂന്ന് പെൻസിലിൻ്റെയും നാല് പേനയുടെയും കൂടെ വില 26 രൂപയാണ് തന്നിട്ടുണ്ട്. പിന്നെ 6 പെൻസിലിൻ്റെയും 3 പേനയുടെയും വില 27 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. ചോദ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പൊ പെൻസിലിന്റെയും പേനയുടെയും വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്താ തന്നിട്ടുള്ളത്, 3 പെൻസിൽ അല്ലെ. അപ്പൊ പെൻസിലിന്റെ വില ഞാൻ എന്ത് ചെയ്തു, എക്സ് എന്ന് വിളിച്ചു. അതായത് പെൻസിലിന്റെ വില ഞാൻ എന്ത് ചെയ്തു, എക്സ് എന്ന് വിളിച്ചു. പെന്നിന്റെ വില എന്ത് ചെയ്തു, ഞാൻ വൈ എന്ന് വിളിച്ചു. പെൻസിലിന്റെ വില എക്സ് എന്ന് വിളിച്ചു, പെന്നിന്റെ വില വൈ എന്ന് വിളിച്ചു. നമ്മൾ സാധാരണ പോലെ ചെയ്യുന്ന എക്സും വൈയും രണ്ട് വേരിയബിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡിനോട്ട് ചെയ്തു. ഇനി ചോദ്യത്തിലുള്ള പോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസ് ഉണ്ടാക്കണം. അതല്ലേ നമ്മൾ അടുത്ത സ്റ്റെപ്പ്. അപ്പൊ എന്താണ്, 3 പെൻസിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ 3x പ്ലസ്, പിന്നെ എത്ര പേന വാങ്ങിച്ചിട്ടുള്ളത്, 4 പെന്നാണ് അല്ലെ. 4 പെന്നും കൂടെ വാങ്ങിച്ചപ്പോ എത്ര രൂപയെന്ന് പറയുന്നത്, 26 രൂപയായി. അതൊരു ഇക്വേഷൻ ആയി അല്ലെ. പിന്നെ പറയാണ് 6 പെൻസില് അല്ലെ. അപ്പൊ എന്താണ്, 6x പ്ലസ് എത്ര പേനയാ, 3 പേന, 3y സമം 27. നമുക്ക് എന്തായി, നമുക്ക് രണ്ട് ഇക്വേഷൻസുമായപ്പോ ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എക്സിന്റെയും വൈന്റെയും വില, അതായത് പെന്നിന്റെയും പെൻസിലിന്റെയും വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, പെൻസിലിന്റെയും വില പെന്നിന്റെയും വില ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പെൻസിലിന്റെയും പെന്നിന്റെയും വില കണ്ടുപിടിക്കുക, അതായത് എക്സും വൈയും കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഉത്തരം കിട്ടി. റെഡി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യം പോലെയാണോ, ഏതെങ്കിലും വേരിയബിൾ അതായത് എക്സിന്റെ വേരിയബിളോ വൈന്റെ വേരിയബിളോ ഈക്വൽ ആയിട്ട് വന്നോ, അതായത് എക്സിന്റെ മുമ്പിലുള്ളതും വൈന്റെ മുമ്പിലുള്ളതും എന്താണ് രണ്ട് ഇക്വേഷൻസിലും ഡിഫറെന്റ് ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ 3x എന്നാണ്, ഇവിടെ എന്താണ് 6x എന്നാണ്, ഇവിടെയോ 4y എന്നാണ്, ഇവിടെ എന്താണ് 3y എന്നാണ്. അപ്പോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, എക്സിനെ കളയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വൈനെ കളയാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിന്ന് ഒരു ഇക്വേഷൻ കുറച്ചാൽ മതിയോ, മതിയോ? നേരത്തെ ചെയ്ത പോലെ ഞാൻ ചെയ്യാണ്, രണ്ടാമത്തെ ഇക്വേഷൻ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുകയാണ്. അപ്പൊ എനിക്ക് എക്സ് അങ്ങോട്ട് പോവോ, ഇല്ല പോവില്ല. കാരണം എന്താണ്, ഇവിടെ 6x ആണ് അല്ലെ, 6x ആണ്, ഇവിടെയോ 3x ഉള്ളൂ. 6-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എനിക്ക് എന്തേ കിട്ടുള്ളൂ, 3x എന്നേ കിട്ടുള്ളൂ. 6-ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എന്തേ കിട്ടുള്ളൂ, 3x എന്നുള്ളതേ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതാണ് ചോദ്യം. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്ത് ചെയ്യണം, ഈ 3x 6x 4y 3y ഈ രീതിയിലല്ലേ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു വേരിയബിളിനെ തുല്യമാക്കി മാറ്റണം, അതായത് ഒന്നെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട്, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി അല്ലെ. ഒന്നാമത്തെ ഇക്വേഷനെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനെയോ, അതായത് ഒന്നാമത്തെ സമവാക്യത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെ സമവാക്യത്തെയോ എന്താക്കി മാറ്റണം, മറ്റൊരു സമവാക്യമായി മാറ്റണം. ആ സമവാക്യം എങ്ങനെയായിരിക്കണം, അത് എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വേരിയബിളില്ലേ എക്സും വൈയും, അത് ഏതെങ്കിലും ഒന്നിന്റെ എക്സിന്റെയോ അല്ലെങ്കിൽ വൈയിന്റെയോ ഏതിന്റെങ്കിലും ഒന്നിന്റെ മുമ്പിലുള്ള സംഖ്യ എന്തായിരിക്കണം, തുല്യമാവണം. റെഡിയാണോ? ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കൂട്ടെ, ഈ രണ്ട് സമവാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 3x + 4y = 26 അല്ലെ, 3x + 4y = 26. അടുത്തതോ 6x + 3y = 27. റെഡി അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിച്ചു നോക്കണേ. അപ്പൊ ഇവിടെ 6x ആണ്, ഇവിടെ എന്താണ് 3x ആണ്. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഏതെങ്കിലും ഒരു സമവാക്യത്തെ എന്താക്കി മാറ്റണം, മാറ്റിയിട്ട് രണ്ടും ഒരേപോലെ ആക്കണം അല്ലെ. എക്സിന്റെ മുമ്പിലുള്ള ഒരേ സംഖ്യ ആക്കണം, അല്ലെങ്കിൽ വൈന്റെ മുമ്പിലുള്ളത് ഒരേ സംഖ്യ ആക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ എക്സിന്റെ മുമ്പിൽ 6 ആണ്, ഇവിടെ എക്സിന്റെ മുമ്പിൽ എന്താണുള്ളത്, 3 ആണ് ഉള്ളത്. ഇതിനെ എന്താക്കി മാറ്റിയാൽ മതി, ഈ 3x എന്നുള്ളത് എനിക്ക് എന്താക്കി മാറ്റണം, 6x ആക്കി മാറ്റണം. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, എങ്കിൽ മാത്രമേ ഇക്വേഷൻ 2-ൽ നിന്നോ അല്ലെങ്കിൽ ഇക്വേഷൻ തമ്മിൽ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് തമ്മിൽ സമവാക്യങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, എക്സ് അങ്ങോട്ട് പോയി കിട്ടുള്ളൂ അല്ലെ. എക്സിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുക, കാരണം 3 × 6 അല്ലെ, 3 × 6. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്താൽ മതി, 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനിയുള്ള ചോദ്യങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഏതെങ്കിലും ഒരു സമവാക്യത്തെ എടുത്തിട്ട്
ഒന്നെങ്കിൽ ഗുണിക്കുകയോ അല്ലെങ്കിൽ ഹരിക്കുകയോ ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ അല്ലെങ്കിൽ ഹരിക്കുകയോ ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ മുമ്പിലുള്ള സംഖ്യകൾ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരേപോലെ ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറയ്ക്കുമ്പോഴോ കൂട്ടുമ്പോഴോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ എക്സ് എന്നുള്ള വേരിയബിളിനെയോ അല്ലെങ്കിൽ വൈ എന്നുള്ള വേരിയബിളിനെയോ കളയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ആർ എക്സ് പ്ലസ് 3y = 27 എന്നാണ്. ഇവിടെ നോക്കൂ, 3x + 4y = 26 എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ രണ്ടിന്റെയും മുമ്പിൽ, അതായത് എക്സിന്റെ മുമ്പിൽ ഒരേ സംഖ്യകളല്ല, വൈന്റെ മുമ്പിൽ ഒരേപോലെ സംഖ്യകളല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയടിക്ക് കുറച്ച് കളയാൻ പറ്റില്ല. നമുക്ക് എന്തായാലും കുറച്ചിട്ടോ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മൈനസ് ചെയ്തിട്ടോ പ്ലസ് ചെയ്തിട്ടോ എന്ത് ചെയ്യണം, എക്സിനെയോ അല്ലെങ്കിൽ വൈനെ ഏതെങ്കിലും ഒരു വേരിയബിളിനെ കളയണം നിർബന്ധമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം, ഒരു സമവാക്യത്തെ, ഏതെങ്കിലും ഒരു സമവാക്യത്തെ എന്താക്കി മാറ്റണം, മാറ്റിയിട്ട് രണ്ടിന്റെയും വില ഒരേപോലെ ആക്കണം. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഇക്വേഷനെ രണ്ട് കൊണ്ട് അരിച്ചാൽ മതി. അപ്പൊ എന്തായി, ആറിനെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ 3x ആയി. അപ്പൊ ഇവിടെ ഇവിടെ 3 ആയി. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, 22നെ രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ അങ്ങനെ പോയിന്റ് ഒക്കെ വരും. അതിനേക്കാൾ ഒക്കെ എളുപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 3x എന്നുള്ളത് നമുക്ക് എന്താക്കി മാറ്റാം, ആറ് എക്സ് ആക്കി മാറ്റാം. കാരണം എന്താണ്, 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടി, എനിക്ക് 6x എന്നുള്ളത് കിട്ടി. അപ്പൊ എന്തായി, ഇവിടെ 6x ആണ്. ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ എന്താക്കി മാറ്റി, 6x എന്നുള്ളത് രീതിയിലേക്ക് ആക്കി മാറ്റി. അതിന് വേണ്ടി എന്ത് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചു. റെഡി അല്ലേ, 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഇക്വേഷൻസ് 1 ഉണ്ട്, ഇക്വേഷൻ 2 ഉണ്ട്, സമവാക്യം 1 ഉണ്ട്, സമവാക്യം 2 ഉണ്ട്. ആ സമവാക്യം 1 ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചു. എന്തിനു വേണ്ടി, സമവാക്യം 2 മുമ്പിൽ എന്താണുള്ളത്, 6x ആണ്. ആ 6x തന്നെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ആ 6x തന്നെ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 3നെ 2 കൊണ്ട് ഗുണിച്ചപ്പോ എന്ത് വന്നു, 6x പ്ലസ് 4നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എനിക്ക് എത്ര വന്നു, 8y equal to 26നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എത്ര വന്നു, 52. 26നെ 2 കൊണ്ട് ഗുണിച്ചു, 52. അപ്പൊ എന്ത് വന്നു, 3നെ 2 കൊണ്ട് ഗുണിച്ചു, 6x. 4നെ 2 കൊണ്ട് ഗുണിച്ചു, 8y. 26നെ 2 കൊണ്ട് ഗുണിച്ചു, 52. റെഡി ആണോ? ഇനി എന്താണ്, ഇവിടെ എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ, എന്താണ് രണ്ടാമത്തെ ഇക്വേഷൻ, RX + 3Y = 27 എന്നാണ്. RX + 3Y = 27 എന്നാണ്. ഇനി എന്താണ്, ഇവിടെ 52 ഇവിടെ 27 ആണ്. അപ്പൊ ഇതല്ലേ വലുത്, മൂന്നാമതൊരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയത്, ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചിട്ട്, അതായത് ഒന്നാമത്തെ ഇക്വേഷനെ ചേഞ്ച് ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്തിനു വേണ്ടിട്ട്, ഇവിടെ RX ആക്കാൻ വേണ്ടിട്ട്. കാരണം 3നെ 2 കൊണ്ട് ഗുണിച്ചുകഴിഞ്ഞാൽ RX ആവും. അപ്പൊ ഇവിടെ എക്സിനെ മാത്രമായിട്ട് നമുക്ക് ഗുണിക്കാൻ പറ്റൂല, നമ്മൾ ആ ഇക്വേഷനെ മൊത്തം ഗുണിക്കണം 2 കൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെയും 2 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 2 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എന്തായി, 4y × 2 = 8y. 26 × 2 = 52. അപ്പൊ എന്ത് വന്നു, ഇത് നമ്മൾ എന്ത് ചെയ്തു, കുറച്ചു. മൂന്നാമത്തെ ഇക്വേഷൻ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ കുറച്ചു. അപ്പൊ എന്ത് കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്, 3y = 27 = രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. മനസ്സിലായി? ഇനി കുറയ്ക്കുമ്പോ എന്താ കിട്ടുക, 6ൽ നിന്ന് 6 പോയി. അപ്പൊ എന്തായി, 0 ആയി. അതായിരുന്നു നമ്മളുടെ ആവശ്യം അല്ലെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 3x രണ്ട് കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ 6x ആക്കി മാറ്റിയത്. അപ്പൊ എന്ത് ചെയ്തു, 6x ൽ നിന്ന് 6x കുറച്ചപ്പോ 0 ആയി മാറി. പ്ലസ് 8y ൽ നിന്ന് 3y കുറച്ചപ്പോ, 8y ൽ നിന്ന് 3y കുറച്ചപ്പോ എന്തായി, 5y ആയി അല്ലെ, 5y എന്ന് കിട്ടി. ഇവിടെ 52ൽ നിന്ന് 27 കുറച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി, 25 എന്നുള്ളത് കിട്ടി. 52ൽ നിന്ന് 27 കുറച്ചപ്പോ 25 എന്നുള്ളത് കിട്ടി. അപ്പൊ എന്താണ്, 5y = എന്ത് കിട്ടി, 25. അപ്പൊ 1y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 5നെ അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ, 25 ഹരിക്കണം 5, എത്രയായി, 5. അപ്പൊ y 5, പെണ്ണിന്റെ വില എത്ര കിട്ടി, 5. നമ്മളെ പകുതി കാര്യം കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, പെൻസിലിന്റെ വില. പെണ്ണിന്റെ വില കിട്ടിയോ, പെൻസിലിന്റെ വില കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ 2 ഇക്വേഷൻസ് ഉണ്ട് അല്ലെ, ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്, ഓൾറെഡി ഉണ്ടായി വന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഈ വൈന്റെ വില കൊണ്ട് കൊടുത്താൽ, കൂടുതൽ വലിയ വലിയ സംഖ്യകളൊന്നും ഇല്ലാത്ത ചെറിയൊരു ഇക്വേഷൻ നോക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ ഇതിലോ ഇതിൽ കൊടുത്താൽ വളരെ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ ഇതിലോ ഇതിലോ ഏതിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഏതിൽ കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു ഇക്വേഷൻ നോക്കിയിട്ട് ആ ഇക്വേഷനിൽ വൈന്റെ വില എന്ത് കൊടുക്കുക, 5 എന്ന് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് ആദ്യത്തെ ഇക്വേഷൻ തന്നെ കാണിക്കാം. അതായത് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല, ഈ ഇക്വേഷൻ മാറ്റിയിട്ട് ഈ ഇക്വേഷൻ ആക്കിയില്ലേ, അതുകൊണ്ട് ഇവിടെ ഇവിടെ കൊടുത്താൽ ശരിയാവോ, അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ഇവിടെ വൈ കിട്ടിയോ, ഇനി നമുക്ക് ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ 5 എന്നുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പം എന്ത് കിട്ടും, എക്സിൻ്റെ വില നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു,
3x പ്ലസ് 4 ഗുണിക്കണം എത്രയാണ് 5 എത്രയാ 4 ഗുണിക്കണം 5 4 ഇൻറ്റു 5 സമം 26 എന്ന് വന്നു 3x 4 ഗുണിക്കണം 5 എത്രയായി 3x പ്ലസ് 4 ഇൻറ്റു 5 എത്രയാണ് 20 സമം എത്രയാ 26 നമുക്ക് 3x ആണ് കിട്ടുന്നത് എന്ത് ചെയ്താൽ മതി 26 നിന്ന് 20 കുറച്ചു എത്രയാണ് 6 3x സമം 6 3x സമം ഇതിൽ വന്നു 3x സമം എത്ര കിട്ടി 6 എന്ന് കിട്ടി എന്തായിരുന്നു y ന് പകരം ഞാൻ എന്ത് ചെയ്തു 5 എന്ന് കൊടുത്തു അപ്പോ 4 5 എത്രയാ 20 എന്ന് കിട്ടി 3x പ്ലസ് 20 സമം 26 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് x ആണ് കണ്ടുപിടിക്കുന്നത് അതൊന്ന് പ്ലസ് 20 നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോയി അപ്പൊ 26 നിന്ന് 20 കുറച്ചപ്പോ എത്ര കിട്ടി 6 എന്ന് കിട്ടി അപ്പൊ 3x സമം എത്രയാണ് 6 എന്ന് കിട്ടി x അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്തു 6 നെ 3 നെ അങ്ങോട്ട് കൊണ്ടുപോയി 6 ആയിരിക്കണം 3 എത്രയാ 2 എക്സ് 2 അതായത് പെൻസിലിന്റെ വില എന്ത് കിട്ടി 2 എന്ന് കിട്ടി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുക അതാണ് 2 ഇക്വേഷൻസ് അഥവാ രണ്ട് സമവാക്യങ്ങൾ എന്നുള്ള ഭാഗത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞു തരുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്യണം തന്നിരിക്കുന്നത് എന്താണോ അതിന് എക്സ് വൈ എന്നുള്ള വേരിയബിൾ കൊണ്ട് ഡിനോട്ട് ചെയ്യാം എന്നിട്ട് എന്താണോ ചോദിച്ചത് 3 പെന്ന് 4 പെൻസിൽ അങ്ങനെ എന്താണോ അല്ലെങ്കിൽ 6 പെന്ന് 3 പെൻസിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ഇക്വേഷൻസ് ആക്കിയിട്ട് ഫോം ചെയ്യാം എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മളിവിടെ രണ്ട് ഇക്വേഷൻസ് ആക്കിയിട്ട് ഫോം ചെയ്തിരുന്നു അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനി ആ ഇക്വേഷൻസിൽ എക്സിന്റെയും വൈൻ്റെയും മുമ്പിലേക്ക് നോക്കുക രണ്ടിലും ഒരേപോലത്തെ സംഖ്യകൾ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എക്സിനെയോ അല്ലെങ്കിൽ വൈനെയോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് രണ്ടിനെയും ഒരേ സംഖ്യകളാക്കി മാറ്റണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ തമ്മിൽ കുറയ്ക്കുമ്പോൾ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം എക്സിന്റെ വേരിയബിളോ അല്ലെങ്കിൽ വൈ എന്ന വേരിയബിളിന്റെ ഫുൾ എന്ത് ചെയ്യണം മൈനസ് ആയി പോകണം അല്ലെങ്കിൽ അത് കട്ടായി പോകണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു ഇവിടെ 3x ആയിരുന്നു മറ്റോടത്ത് 6x ആയിരുന്നു ആ 3x നമ്മൾ എന്ത് ചെയ്തു 6x ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആ ഇക്വേഷൻ ഒന്നിനെ എന്ത് ചെയ്തു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കാരണം എന്താണ് 3x ആയിരുന്നു രണ്ടാമത്തെ ഇക്വേഷനിൽ 6x ആയിരുന്നു അപ്പൊ 3 ഇരട്ടിയാണ് 6x എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ ഇക്വേഷൻ എന്ത് ചെയ്തു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു 3x 6x ആക്കി അങ്ങനെ നമ്മൾ മൂന്നാമതൊരു ഇക്വേഷൻ കൂടെ ഉണ്ടാക്കി അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി എന്നിട്ട് എക്സിന്റെയും വൈന്റെയും മുമ്പിലെ വേരിയബിൾ നോക്കി സെയിം അല്ല എന്നുണ്ടെങ്കിൽ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തുകൊണ്ടോ എന്താക്കണം പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്യണം ഏറ്റവും എളുപ്പം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനാണ് അപ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ട്രിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ എങ്ങനെ നമുക്ക് ഇക്വേഷൻ ഒരേപോലെ ആക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അതുപോലെ ചെയ്തിട്ട് ഇപ്പോൾ ഈ ചോദ്യം ചെയ്ത പോലെ പിന്നെ അങ്ങനെ രണ്ടിൻ്റെയും എക്സിൻ്റെ മുമ്പിലുള്ളതും വൈൻ്റെ മുമ്പിലുള്ള ഒരേപോലെ ഏതെങ്കിലും ഒന്നും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിന്നെ എളുപ്പത്തിൽ ചെയ്യാം തമ്മിൽ മൈനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലസ് ചെയ്തിട്ടോ എന്ത് ചെയ്താൽ മതി എക്സിനെയോ വൈനെയോ എന്ത് ചെയ്താൽ മതി കളഞ്ഞാൽ മതി അതുപോലെ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ മൈനസ് ചെയ്തിട്ട് എക്സിനെ കളഞ്ഞു വൈ കിട്ടി എത്രയാ 5y = 25 അങ്ങനെ എന്ത് കിട്ടി വൈൻ്റെ വില 5 എന്ന് കിട്ടി വൈൻ്റെ എക്സിൻ്റെയോ വൈൻ്റെയോ ഏതിൻ്റെങ്കിലും ഒരു വില കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ആ വൈൻ്റെ കിട്ടിയ വില എന്ത് ചെയ്യുക കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പം എന്ത് ചെയ്യും എക്സ് എന്നുള്ള മറ്റേ വില എന്ത് ചെയ്യും കിട്ടും അങ്ങനെ നമുക്ക് മനസ്സിലായി പിന്നെ 5 രൂപ പെൻസിലിന് 2 രൂപ എന്നുള്ളതും മനസ്സിലായി അപ്പം ഇതുപോലെയാണ് ഇതിലെ ചോദ്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇനി ഇതേപോലത്തെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം ഹോംവർക്കായിട്ട് തരികയും ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ കാണാം.